One India, One Gold Rate. ഇതാണ് മലബാർ പ്രോമിസ്. വടകര നിയോജക മണ്ഡലത്തിൽ RMP സ്ഥാനാർത്ഥിയായി KK രമയെ ഔദ്യോഗിക നേതൃത്വം പ്രഖ്യാപിച്ചു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് രമയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. RMPI സംസ്ഥാന സെക്രട്ടറി N വേണുവാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. ഓർക്കാട്ടേരി TP ഭവനിൽ ചേർന്ന പരിപാടിയിലാണ് വടകരയിലെ സ്ഥാനാർത്ഥിയായി രമയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്. UDF പിന്തുണയോടെയാണ് RMP സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. RMP മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ UDF RMPയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാൻ ഇപ്പോൾ തീരുമാനമെടുത്ത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ പിന്തുണ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആ രാഷ്ട്രീയ പോരാട്ടം അർത്ഥപൂർണ്ണമാക്കാൻ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF വാഗ്ദാനം ചെയ്ത പിന്തുണ സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വടകരയിൽ UDF പിന്തുണയോടെ കൂടി തന്നെ RMPI ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. വടകരയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ചു കൊടുക്കും. പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് പാർട്ടി ഏത് ഭാഗത്താണോ അവരാണ് ഈ വടകരയിൽ ഇതുവരെ MLA മാരായി പോയിട്ടുള്ളത്. പക്ഷേ വടകരയുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവികസിതമായ മണ്ഡലങ്ങളിൽ നിന്നാണ് വടകര. അതിനോടുള്ള വലിയ പ്രതിഷേധ ജനങ്ങളും ആ പ്രതിഷേധത്തെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വടകരയിൽ UDF പിന്തുണയോടുകൂടി തന്നെ RMPയുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ രാഷ്ട്രീയ പോരാട്ടമാണ് കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് വടകര സാക്ഷ്യം വയ്ക്കാൻ പോകുന്നത്. ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടി ഈ വടകരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി സഖാവ് KK രമയെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വടകരയിലെ രാഷ്ട്രീയ പോരാട്ടം അർത്ഥപൂർണമാകണമെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈയൊരു പിന്തുണ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാലത്തും സോഷ്യലിസ്റ്റ് പാർട്ടി ഏതു ഭാഗത്താണോ അവർ MLA മാരാകുന്നതാണ് വടകരയുടെ ചരിത്രം. ഏറ്റവും അവികസിതമായ മണ്ഡലങ്ങളിലൊന്നായ വടകരയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതി കേരള രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നും വേണു പറഞ്ഞു. വടകരയുടെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ 5 വർഷക്കാലമായി RMPയെ കേന്ദ്രീകരിച്ചാണ് മുന്നേറുന്നത്. TP ചന്ദ്രശേഖരന്റെ അരുംകൊല കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ഇടതുപക്ഷ ധ്രുവീകരണത്തിന് വേദിയായിട്ടുണ്ട്. RMPയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷവും CPMന്റെ അധികാര രാഷ്ട്രീയം ഉപയോഗിച്ച TPയുടെ കൊലയാളികളെ സംരക്ഷിക്കുവാനും ആ കേസ് പോലും അട്ടിമറിക്കുവാനും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ TP ചന്ദ്രശേഖരന്റെ കൊലയാളികളെ കേരള രാഷ്ട്രീയത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന രൂപത്തിൽ ചന്ദ്രശേഖരന്റെ രക്തത്തിനുള്ള മറുപടി കൂടിയാണ് വടകരയിലെ RMPIയുടെ പോരാട്ടമെന്നും വേണു കൂട്ടിച്ചേർത്തു. വടകരയുടെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ 10-13 വർഷമായി RMPIയെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് RMPI രൂപീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് 2012 മെയ് 4 ഈ വടകര മണ്ഡലത്തിലെ വള്ളിക്കാട്ട് വെച്ചിട്ടാണ് സഖാവ് TP ചന്ദ്രശേഖരൻ അരുംകൊല ചെയ്യപ്പെടുന്നത്. അത് കേരള രാഷ്ട്രീയത്തിലെ വലിയ ധ്രുവീകരണത്തിന് കാരണമായിട്ടുണ്ട്. വലിയ തോതിൽ ഇടതുപക്ഷ ബ്ലോക്കിൽ നിന്ന് പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. CPM കടുത്ത വെല്ലുവിളി രാഷ്ട്രീയ പരീക്ഷണം നേരിട്ടിട്ടുണ്ട്. അതിനൊക്കെ വേദിയായത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് വടകരയുടേത്. ആ ചരിത്രത്തിൻ്റെ വലിയ പങ്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RMPI. RMPIയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷവും CPMന്റെ അധികാര രാഷ്ട്രീയം ഒരുപക്ഷെ ചന്ദ്രശേഖരന്റെ കൊലയാളികളെ ഉൾപ്പെടെ സംരക്ഷിക്കാൻ ആ കേസ് പോലും അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് TP ചന്ദ്രശേഖരന്റെ കൊലപാതകികളായ ആളുകളെ കേരള രാഷ്ട്രീയത്തിന്റെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞ രൂപത്തിൽ ചന്ദ്രശേഖരന്റെ രക്തത്തിനുള്ള മറുപടി കൂടിയാണ് വടകരയിലെ ഞങ്ങളുടെ പോരാട്ടം എന്ന് കൂടി അവസരത്തിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വികാരത്തിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വടകരയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മുന്നിട്ടുകൊണ്ട് കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ CPMന്റെ ഈ അധികാര ഫാസിസത്തിനെതിരായുള്ള പോരാട്ടം സഖാവ് ചന്ദ്രശേഖരന്റെ ഈ മണ്ണിൽ നിന്ന് ആരംഭിക്കുകയാണ്.
അതിനെ മുഴുവൻ ജനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകും ഈ ആറാം തീയതി ഏപ്രിൽ ആറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ രൂപത്തിലുള്ള ജനാഭിപ്രായം ഞങ്ങൾക്ക് അനുകൂലമായി വരികയും വടകരയിൽ നിന്ന് ആർഎംപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് രമ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചെയ്തിരുന്നത് And this one. കിട്ടിയല്ലോ ഇത് തന്നെ നോക്കൂ ഇത് അതേ നെക്ലസ് അല്ലേ എക്സ്ക്യൂസ് മീ ഇത് സെയിം തന്നെയല്ലേ അതേ മാം ഇത് ഞങ്ങൾ കൊച്ചിയിൽ വാങ്ങിയതാ പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ വരാം പക്ഷേ മലബാറിലല്ല കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ് ഇന്ത്യയിലെ എവിടെയും കൊച്ചി ആയാലും മുംബൈ ആയാലും വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ് പിന്നൊരു കാര്യം ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ് റെസ്പോൺസിബിളി സോഴ്സ്ഡ് ഇതാണ് മലബാർ പ്രോമിസ് നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും ആക്ച്വലി ഇതിന്റെ മരുമോൾക്കാണ് സെയിം പീസ് വേണ്ടിയിട്ടാണ് ഐ ലൈക്ക് ഇറ്റ് വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ് ഇതാണ് മലബാർ പ്രോമിസ്